പ്രമേഹ രോഗ ചികിത്സയുടെ ഒരു അവസാന വാക്ക്, അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റോളജി. തിരുവനന്തപുരത്തുള്ള ഈ സ്ഥാപനത്തിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഹലോ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പുലയനാർ കോട്ടയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റോളജി എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് സ്ഥാപനത്തിൻ്റെ മുന്നിലാണ്. ഇത് കേരളത്തിലെ ഒരു നല്ല ഡയബറ്റിക് സെൻ്ററാണ്, ഡയബറ്റിക് ട്രീറ്റ്മെൻറ് സെൻ്ററാണ് ഇത്. തിരുവനന്തപുരത്ത് പുലയനാർ കോട്ടയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പല ആശുപത്രികളിലും പ്രമേഹ രോഗത്തിന് ചികിത്സയുണ്ട് എങ്കിലും പ്രമേഹ രോഗത്തിന് മാത്രമായി മാറ്റപ്പെട്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റോളജി. ഇവിടെ ഇതിന് എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ അവൈലബിളാണ്. പ്രമേഹ രോഗമായി സംബന്ധിച്ചുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും, ഡെക്സാ സ്കാൻ, കണ്ണ് ഐ ചെക്കപ്പ്, അതുപോലെ മറ്റെല്ലാ ലബോറട്ടറി വിഭാഗം എല്ലാം അവൈലബിളായിട്ടുള്ള ഒരു മനോഹരമായ ഹോസ്പിറ്റലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റോളജി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എക്കണോമിയും, അതായത് ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനും പറ്റും. വളരെ എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ഹോസ്പിറ്റൽ കൂടെയാണിത്. കേരള ഗവൺമെൻറ് സ്ഥാപനമാണ് എന്ന് വിചാരിച്ച് ഇവിടെ അടുക്കും ചിട്ടയും ഇല്ലാതെ ഒന്നുമല്ല. വളരെ കൃത്യതയോടുകൂടി, വളരെ അടുക്കും ചിട്ടയോടുകൂടി, വളരെ ഓർഡറിൽ പ്രവർത്തിക്കുന്ന ഒരു കേരള ഗവൺമെൻറ് സ്ഥാപനമാണിത്. ഇവിടെ പല പ്രാവശ്യങ്ങളിലായിട്ട് ഞാൻ വരുന്നു, നല്ല എക്സ്പീരിയൻസാണ് എനിക്കുള്ളത്. ഇതിനോടടുത്ത് തന്നെയുള്ള ഡെൻ്റൽ ലബോറട്ടറി ആൻഡ് റിസർച്ച് സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് തൊട്ടുമേളിൽ തന്നെ ചെസ്റ്റ് മെഡിസിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്. ഈ മേളിൽ കാണുന്ന ഈ കവാടം എയർഫോഴ്സിൻ്റെ ബേസാണ്, എയർഫോഴ്സിൻ്റെ സദേൺ കമാൻഡിൻ്റെ ഓഫീസാണത്. അതിന് താഴെയായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റോളജി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഒരിക്കൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് വീട്ടിൽ പോകാനായിട്ട് സാധിക്കും. രാവിലെ 6 മണിക്ക് ഇവിടെ എത്തേണ്ടതായിട്ടുണ്ട്. ഒരു മലയുടെ മുകളിലാണിത്, ഉള്ളൂരിന് അടുത്താണ്. ഇവിടെ വരാനുള്ള ലൊക്കേഷനൊക്കെ കിട്ടും. ഇവിടെ ഒരു നല്ല ക്യാൻറ്റീനുണ്ട്. നമുക്ക് രാവിലെ ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് കൊടുത്തതിന് ശേഷം ഈ ക്യാൻറ്റീനിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ പൊതിഞ്ഞ് കിട്ടിച്ചോറ് കൊണ്ടൊന്നും വരേണ്ട കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വീട്ടിൽ ലഭിക്കും, ലഞ്ചും ഒക്കെയും ലഭിക്കും. ഇവിടെ കിടത്തി ചികിത്സയുണ്ട്, അതുപോലെ അഡ്മിഷനും ഉണ്ട്. രാവിലെ വന്ന് ഇവിടെ നമുക്ക് ടോക്കൺ എടുക്കേണ്ടതായിട്ടുണ്ട്. ടോക്കൺ 6 മണി തൊട്ട് ഓപ്പണാണ്. ടോക്കൺ എടുത്തു കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ റിസപ്ഷനാണ്. അവിടെ നമ്മുടെ ടോക്കൺ വിളിക്കുന്ന സമയത്ത് നമുക്ക് പോയി ന്യൂ രജിസ്ട്രേഷനായിട്ടുള്ളവർ ന്യൂ രജിസ്ട്രേഷൻ്റെ ഫോം നിറച്ച് കൊടുക്കുക. അതിനുശേഷം കാര്യങ്ങളെല്ലാം നമ്മുടെ ക്രമമായി ചിട്ടയായിട്ട് അവിടെ നടക്കും. ടോക്കൺ വിളിച്ചു കഴിയുമ്പോൾ ചെന്ന് രജിസ്റ്റർ ചെയ്യുക. കൗണ്ടർ അത് ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നടക്കും. ലബോറട്ടറി ടെസ്റ്റുകളെല്ലാം ചെയ്ത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാനുള്ള സമയമാകും. അതിനോടിടയ്ക്ക് നമ്മുടെ ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്യുകയും ഉള്ള അവസരങ്ങളെല്ലാം ഉണ്ട്. നല്ല ഗൈഡൻസ് ഉണ്ട് അവിടെ. ന്യൂ രജിസ്ട്രേഷനുള്ള അത് തൊട്ട് നമുക്ക് ഡോക്ടറെ കാണുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. റിസപ്ഷനിലാണെങ്കിലും ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കും. യാതൊരുവിധ ബോറടിയും ഇല്ലാതെ നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ട് വിദഗ്ധമായ ചികിത്സ ലഭ്യമാകുവാനും എത്ര കൂടിയ ഡയബറ്റിക് ആണെങ്കിലും നമുക്കതിനൊരു ഒരു ഒരു ഇതിൽ പോകാനായിട്ട് പറ്റും. ഡെക്സാ സ്കാൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടറിൽ തിരുവനന്തപുരത്ത് അവൈലബിളായിട്ടുള്ള ഏക ഗവൺമെൻറ് സ്ഥാപനം ഈ ഹോസ്പിറ്റലാണ്. ഇവിടെ അത് അവൈലബിളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാർമസിയുണ്ട്. ഇവിടെ ഡയബറ്റിക്കിൻ്റെ മെഡിസിൻസ് എല്ലാം തന്നെ ലഭ്യമാണ്. ആ മെഡിസിൻസിന് 40% വരെ ഡിസ്കൗണ്ടുമുണ്ട്. അവിടെ നല്ല ക്വാളിറ്റിയുള്ള മെഡിസിന് ഡിസ്കൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റീസും കൊണ്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത്. ഡയബറ്റിക്സിന് കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആശുപത്രി ഒന്ന് സന്ദർശിക്കുന്നതും ഇവിടുത്തെ ചികിത്സ ഒന്ന് നേടുന്നതും നല്ലതായിരിക്കും. എല്ലാം ഒരു പ്രോപ്പർ വേയിൽ, പ്രോപ്പർ ഗൈഡൻസിൽ, പൈസ അധികം സമ്പാദിക്കണമെന്ന ഇച്ഛയില്ലാതെ നമ്മുടെ അസുഖം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അല്ലാതെ കുറേ ഗുളികകളെല്ലാം കൂടെ കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ആ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അൺനെസസറി ടെസ്റ്റുകളും അൺനെസസറി മരുന്നുകളും ഒന്നും ഇവിടെ കഴിക്കാൻ നമ്മളോട് പറയത്തില്ല. കറക്റ്റായിട്ടുള്ള മരുന്നുകൾ കഴിച്ച് നമുക്ക് ഡയബറ്റിക്കിനെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. എല്ലാവരും അതുകൊണ്ട് ഡയബറ്റിക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആശുപത്രി ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. തിരുവനന്തപുരത്ത് പുലയനാർ കോട്ടയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് ഇവിടെ ഒന്ന് സന്ദർശിക്കുന്നതായിരിക്കും.
ഫേസ് ഓഫ് തിരുവല്ല ന്യൂസിന് വേണ്ടി സാബു മാത്യു പഴവരിക്കൽ.